السلام عليكم ورحمة الله. بسم الله، الحمد لله، والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين، أما بعد. ഏറെ പ്രിയം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പരിശുദ്ധ റമദാൻ അവസാനിക്കുന്നതോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വതആല മുസ്ലിമീങ്ങൾക്ക് നിശ്ചയിച്ചു നൽകിയിട്ടുള്ള ഒരു ഇബാദത്താണ് സകാത്തുൽ ഫിത്ർ. സ്വതന്ത്രനോ അടിമയോ പുരുഷനോ സ്ത്രീയോ കുട്ടികളോ മുതിർന്നവരോ ആരായിക്കൊള്ളട്ടെ, പെരുന്നാൾ ദിവസം തങ്ങൾക്ക് കഴിക്കാനുള്ളത് ഭക്ഷിക്കാനുള്ളത് കഴിച്ച് കൈവശം മിച്ചം ഭക്ഷണമോ അതല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കാനുള്ള വിഭവമോ ഉള്ള ഏതൊരു മുസ്ലിമും സകാത്തുൽ ഫിത്ർ നൽകുവാൻ ബാധ്യസ്ഥനാണ്. എത്രയാണ് നൽകേണ്ടത്? എന്താണ് നൽകേണ്ടത്? ഒരു സ്വാ ആണ് നൽകേണ്ടത്. ആ നാട്ടിലെ പ്രധാനപ്പെട്ട ഭക്ഷ്യവിഭവമാണ് നൽകേണ്ടത്. ഏകദേശം 2.5 കിലോയോളം ധാന്യമാണ് നമ്മൾ സകാത്തുൽ ഫിത്റായി കൊണ്ട് നൽകേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് ഇക്കാര്യം വ്യക്തമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ നിവേദനം ചെയ്യുകയാണ്, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി സ്വാഅൻ മിൻ തംബ്രിൻ ഔ സ്വാഅൻ മിൻ ശഈരിൻ അലൽ അബ്ദി വൽ ഹുജ്രി വസ്സക്കരി വൽ ഉൻസ വസ്സുഈരി വൽ കബീരി മിനൽ മുസ്ലിമീൻ വഅമറ ബിഹ അൻ തുഅദ്ദ ഖബ്ല ഖുറൂജി الناس ഇല സ്വലാത്ത്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നത്, ഒരു സ്വാഅ കാരക്ക അല്ലെങ്കിൽ ഒരു സ്വാഅ ബാർലി എന്നിങ്ങനെ അടിമയുടെ മേലും സ്വതന്ത്രമേൻ്റെ മേലും പുരുഷൻ്റെ മേലും സ്ത്രീയുടെ മേലും കുട്ടികളുടെ മേലും പുന്നിർന്നവരുടെ മേലുമൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയിട്ടുണ്ട്. അത് ആളുകൾ പെരുന്നാൾ നമസ്കാരത്തിന് വേണ്ടി പോകുന്നതിന് മുൻപായി തന്നെ നൽകുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും ചെയ്തു എന്നാണ്. അപ്പോൾ ഈ ഹദീസിൽ നിന്ന് വ്യക്തമാണ്, തനിക്ക് അതേപോലെ തന്നെ താൻ ചെലവിന് കൊടുക്കാൻ കടപ്പെട്ടവർക്കും പെരുന്നാൾ ദിവസത്തിൽ ആവശ്യമായ ഭക്ഷ്യവസ്തുക്കൾ കഴിച്ച് ബാക്കി ഭക്ഷ്യവസ്തുക്കളോ അതല്ലെങ്കിൽ ഭക്ഷ്യവസ്തുക്കൾ വാങ്ങിക്കുവാനുള്ള പണമോ നമ്മുടെ കൈകളിലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സകാത്തുൽ ഫിത്ർ കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. അതേപോലെ തന്നെ ഇനി ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ സകാത്തുൽ ഫിത്ർ വാങ്ങാൻ അർഹനാണ് എങ്കിൽ കൂടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ കൈവശം പിന്നെ പെരുന്നാൾ ദിനത്തിൽ ആവശ്യമുള്ളതിനേക്കാൾ മിച്ചമുള്ള പിന്നെ ഭക്ഷണമുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കാനുള്ള ആ നിലക്കുള്ള വിഭവമുണ്ടെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ്? സകാത്തുൽ ഫിത്ർ അത് നൽകുക എന്നുള്ളത് ബാധ്യത തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അബൂ സഈദുൽ ഖുദരി റളിയല്ലാഹു അൻഹു നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും, പ്രവാചകൻ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഒരു ഭക്ഷണം, അത് കാരക്കയാകാം അതല്ലെങ്കിൽ ബാറലി ഉണക്കമുന്തിരി പാൽക്കട്ടിയൊക്കെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ നൽകിയിരുന്നു എന്ന് ഹദീസുകളിൽ കാണുവാൻ കഴിയും. അതേപോലെ തന്നെ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നു, ഫറള റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സകാത്തുൽ ഫിത്രി തുഹറത്തൻ ലിസ്വായിം من اللعب والرفث وطعمة للمساكين من أداها قبل الصلاة فهي زكاة مقبولة ومن أداها بعد الصلاة فهي صدقة من الصدقات. നോമ്പുകാരന് തൻ്റെ വീഴ്ചകളിൽ നിന്നും പാപങ്ങളിൽ നിന്നൊക്കെയുള്ള ഒരു വിശുദ്ധി എന്നോണം പാവപ്പെട്ടവർക്ക് ഭക്ഷണം ലഭ്യമാക്കുക എന്ന നിലക്കുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സകാത്തുൽ ഫിത്ർ നിർബന്ധമാക്കിയത്. അത് ആരെങ്കിലും പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി നൽകുന്നുവെങ്കിൽ അത് സ്വീകാര്യമായ സകാത്തുൽ ഫിത്റായി കൊണ്ട് പരിഗണിക്കപ്പെടും. എന്നാൽ ആരെങ്കിലും നമസ്കാര ശേഷമാണ് അത് നിർവഹിക്കുന്നത് എങ്കിൽ അത് കേവലം ദാനധർമ്മങ്ങളിൽപ്പെട്ട ഒരു ദാനം മാത്രമായിരിക്കുമെന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പായി കൊണ്ട് തന്നെ സകാത്തുൽ ഫിത്ർ നൽകുവാൻ വേണ്ടി ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ അത് ശേഖരിക്കുന്നവരെ ഏൽപ്പിക്കുകയും അവർ ഈദുൽ ഫിത്റിന് 1-2 ദിവസങ്ങൾക്ക് മുമ്പായൊക്കെ അത് അർഹരായവർക്ക് നൽകുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഓരോ ചര്യകളെയും അത് ക്രമപ്രകാരം ഹദീസുകളിലുള്ളത് പ്രകാരം നിർവഹിക്കുവാൻ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്കെല്ലാം തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. വആഖിർ ദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു. അറിയുക, അറിയിക്കുക. നേർവഴി. പീസ് റേഡിയോ. ട്യൂൺ ടു റിയാലിറ്റി.